ഹലോ ഗായ്സ്, എല്ലാവർക്കും എഫ് ടി എം വ്ളോഗിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് പൂജയും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പൂജയ്ക്ക് വേണ്ടി അമ്മ നിവേദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന ഭീമുക ഉക്കേരി, അതായത് കപ്പലണ്ടിയുടെ മെഴുക്ക് പുരട്ടി കേട്ടോ. കപ്പലണ്ടി അതായത് തമിഴിൽ പറഞ്ഞ സുണ്ടൻ അല്ലെ. അപ്പം സുണ്ടൻ ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചേരുവകൾ എന്തെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ താരമാണ് ഈ കാണുന്ന ഭീമുക, അതായത് കപ്പലണ്ടി, അതായത് സുണ്ടൽ. അപ്പം സുണ്ടൽ ഇതെങ്ങനെയാ കപ്പലണ്ടി? ഇത് 3 മണിക്കൂർ വെച്ചിട്ട് 3 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചല്ലേ. അപ്പം കുതിർത്ത് വെച്ച 3 മണിക്കൂറിൽ കുതിർത്ത് വെച്ച കപ്പലണ്ടിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. കൂടാതെ അതിന്റെ അടുത്തുള്ള ചേരുവകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കടുക്, ജീരകം, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ, പിന്നെ കുരുമുളക് പൊടി. അപ്പൊ വെള്ളം എത്ര മതിയോ? ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സുണ്ടൻ ചെയ്യാൻ പോകുന്നതിന്റെ ചേരുവകൾ അല്ലേ. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അമ്മ ഗ്യാസ് നമ്മൾ കത്തിക്കുവാണ്. അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുക്കർ കേടായിരുന്നു. അപ്പം ഇന്ന് തൊട്ട് പുതിയ കുക്കറാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. അമ്മ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പം എണ്ണ ചൂടായി വരുന്ന സമയം തന്നെ നമ്മള് എത്ര ടീസ്പൂൺ ഉണ്ട് ഇത്? 1.5 സ്പൂൺ കടുകും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മള് ജീരകം ഇടുകയാണ്. ജീരകം എത്ര ഉണ്ടാവും? കാൽ സ്പൂൺ ജീരകം ഒഴിച്ചിട്ടുണ്ട്. 3 ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തിടാൻ പോകുന്നതാണ് കപ്പലണ്ടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് തന്നെ. ഉപ്പ് നമ്മൾ സാധാരണ എത്ര ഇടാറ്? 1.5 സ്പൂൺ ഉപ്പ്. പിന്നെ ഇതിന്റെ ഒരു വേവാൻ വേണ്ടിയുള്ള വെള്ളമാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്. 1.5 കപ്പ് അല്ലേ? 1.5 കപ്പ് വെള്ളമാണ് ഇതിന് ഇടുന്നത്. ഇത് ചെറിയ തീയിൽ ഒരു 4 വിസിൽ 4 വിസിൽ അല്ലേ, 4 വിസിൽ ഇത് ഒന്ന് വെന്ത് കിട്ടണം. അപ്പൊ അങ്ങനെ നമ്മുടെ സുണ്ടൽ റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ സുണ്ടൽ, അടിപൊളി. അപ്പം അതിന്റെ മേളിൽ ഇപ്പൊ അമ്മ അടുത്തിടാൻ പോകുന്നുണ്ടൊക്കെ. അമ്മ കുരുമുളക് സാധാരണ കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടി നല്ല കുരുമുളക് ചതച്ചിടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരു കുരുമുളകിന്റെ ഒരു കടിയും കൂടെ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ തേങ്ങ കൊത്തും കൂടെ ഇട്ട് നമ്മുടെ നിവേദ്യം അങ്ങനെ റെഡി ആയിരിക്കാം. അങ്ങനെ നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്തതാണ് സുണ്ടൻ, അതായത് ഭീമുക ഉക്കേരി അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ മെഴുക്ക് പുരട്ടി. അപ്പം ഇതിന്റെ ചെരുവകളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ പ്രസാദമായിട്ട് വരുന്നവരെ ബൈ ബൈ.